ഡ്രസ്സല്ല എത്ര ചന്തത്തെ ഡ്രസ്സ് ഇസ്തിരി ഇട്ടിട്ട് തേച്ചിട്ടു ഇരുത്തം കാണുമ്പോ മനസ്സിലാക്കണം ഇവരെന്നെ കൈകിട്ട് തേച്ചിട്ടെല്ലാം ഇട്ടിട്ടിരുന്ന് കാണാം. പാവം ഭാര്യമാരും കുപ്പായം കഴുകിത്തരും തേച്ചിത്തരും. എന്നാൽ ഞാൻ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ അതൊക്കെ ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു, ഭർത്താവ് വിളിച്ചാൽ ഭർത്താവിനെ അനുസരിക്കുന്നു, ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്യുന്നു, ഭർത്താവിന് നല്ല സമാധാനം കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾ ചെയ്തത് അല്പം കൂടിപ്പോയി, ഇത്രൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ കരുതി പോകരുത്. ഒരു നല്ല ഭാര്യ ഭർത്താവിന് എന്ത് ഗുണം ചെയ്താലും ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ഒരു ഭാര്യയും ഒരു ഭർത്താവിനോട് പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ അവളൊരു നല്ല ഭാര്യ അല്ലേ അല്ല. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മമാരെ നിങ്ങൾ ആരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ആരും ഒരു ഭർത്താവിനെങ്ങനെ ചെയ്തിരിക്കണമെന്നില്ല. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് അഴുക്കിങ്ങനെ ഇതാ ഒലിക്കുന്നു, അപ്പൊ ഭാര്യ മെല്ലെ നാക്കുകൊണ്ട് അതങ്ങ് തടച്ചു നക്കുന്നു. അങ്ങനെ ചെയ്താൽ പോലും ഒരിക്കലും ആ ഭാര്യ ഭർത്താവിനോട് കടപ്പാട് വീട്ടിയവളാകൂല. ഇതിന്റെ അർത്ഥം വാദം കഴിഞ്ഞ് പോയിട്ട് ഒന്ന് നാക്കിയിട്ട് ഒന്ന് നക്കിക്കോന്ന് പറഞ്ഞ് പറയാൻ പറ്റുമെന്നല്ല പറഞ്ഞു. ഇതിന്റെ അർത്ഥം ബുദ്ധിയില്ലാതെ ആരും അങ്ങനെ ചെയ്യാൻ പോകാൻ പാടില്ല, അങ്ങനെ ചെയ്യാനും പാടില്ലാതെ അഴുക്കാണും. അതേ സമയം ഒരു അങ്ങനെ ചെയ്യണമെന്നല്ല ചെയ്യണമെന്നല്ല ഇമാമികളെ കിതാബിലൊക്കെ എത്രയോ മസാല പഠിപ്പിച്ചിട്ടുണ്ട്. ആ മസാല ഒക്കെ പറഞ്ഞത് എപ്പോഴെങ്കിലും അങ്ങനെ ആയി പോയെങ്കിലാണ്. അല്ലാഹുത്തല നമ്മളെ നന്നാക്കി തരട്ടെ. ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ ഒരു മസാല പഠിപ്പിച്ചത് കാണാം. എന്താ മസാല? ഒരാള് അയാളെ സ്വകാര്യ അവയവം, ആ സ്വകാര്യ അവയവത്തെ മുറിച്ചെടുത്തു, മുറിച്ചെടുത്തിട്ട് പൊടി 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 പൊടിയാക്കി പൊടിയാക്കിട്ട് പൗഡർ പോലെ ആക്കി. ഒരു മസാലയാണ്, പൗഡർ പോലെ ആക്കി. എന്നാല് ആ പൗഡറിനെ തൊട്ട ഉളു മുറിയോന്ന് ചോദ്യം. മുങ്കയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ പിന്നെ അങ്ങനെ ഉണ്ട് സ്വകാര്യ അവയവത്തിന് അത് അതിൻ്റെതായ നിയമങ്ങൾ. മസാല പഠിപ്പിക്കാൻ സ്ഥലത്ത് ഇപ്പൊ അതിലേക്ക് കിടക്കണില്ല, തൊട്ട ഉളു മുറിയുന്ന. അപ്പൊ അതേസമയം അതിൽ പൊടിച്ചിട്ട് പൗഡറാണ്, അത് പോഡ്സ് പോഡ്സ് പൗഡറല്ല, അത് സാധാരണ പൗഡർ. അപ്പൊ അത് മെല്ലെ കൊണ്ട് തൊട്ടാൽ ഉളു മുറിയോന്ന് മസാല. ഇവനെ ചെറിയ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മസാല നോക്കുന്ന ഒരാൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം എന്ന് ആരെങ്കിലും കരുതോ? അങ്ങനെ കരുതൂല. അങ്ങനെ ആയാൽ എന്താണ് അതിന്റെ പ്രതീതി? അതാണ് ഇസ്ലാം. ഇസ്ലാം എല്ലാ നിയമങ്ങളും പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? അതാണ് ഇസ്ലാം പറഞ്ഞത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനെ ചെയ്താലും ആ ഭർത്താവിനോടുള്ള കടപ്പാട് അവൾ വീട്ടിയവളല്ല എന്നാണ് എന്റെ അർത്ഥം. എന്നല്ലാതെ നിങ്ങൾ പോയിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ നല്ല മഞ്ഞക്ക് കൂടുന്ന സമയ ആണ് നല്ല മൂക്ക് നഴുക്കി വരുന്നത് നക്കിക്കോന്ന് പറഞ്ഞിട്ട് ഭാര്യ അടുത്ത് പോയി പറയാൻ പറ്റൂല. മോശമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഭർത്താവിന് വേണ്ടി എത്ര ഗുണം ചെയ്താലും ഞാനത് ചെയ്തത് ഒരൽപ്പം കൂടിപ്പോയി എന്നൊരു ഭാര്യയും പറഞ്ഞു പോകരുത്. ഓ ഉമ്മമാരെ, ഇസ്ലാം വഴികാട്ടിയ ദാമ്പത്യ ജീവിതമാണത്. ഭർത്താവ് വീട്ടിലുണ്ട്, ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, ഇതടി പെണ്ണെ ഒരു ഗ്ലാസ് തണ്ണി താടി എന്ന് പറഞ്ഞു. എന്റെ നക്കണിക്ക് ഭാഷയിൽ ഒരു പെണ്ണ്, എന്റെ നക്കണിക്ക് ഭാഷയിലുള്ള ഒരു പെണ്ണിനോട് മാപ്പിള പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു നക്കൊരു ഗ്ലാസ് തണ്ണി താടി. അപ്പൊ ഈ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു, തണ്ണി നിങ്ങ കൈ എന്തായാലും കുസ്കീറ അവിടെ ഡ്രമ്മുല് തണ്ണി ഉണ്ടു, ഒരു ഗ്ലാസ് തണ്ണി എടുത്ത് കുടിക്കറുമേ. അങ്ങനെ പറയാൻ പറ്റൂല. എന്നാ നിങ്ങളോ, നിങ്ങൾ ഭയങ്കര ചിരിക്കൊന്നും വേണ്ട, നിങ്ങളോട് ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്യരുത്?
നിങ്ങളെ കൈകൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ഭാര്യയോട് ചോദിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ. തങ്ങളെ വീട്ടിൽ എങ്ങനെയായിരുന്നു ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടിയാ, തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ തങ്ങൾ ഭാര്യമാരെ സഹായത്തിന് വിളിക്കൂല. ഇന്ന് വെള്ളമൊക്കെ പഴയ കാലത്ത് ഡ്രമ്മിൽ മുക്കിയെടുക്കണമൊന്നുമില്ല. ഇന്നൊക്കെ ഡൈനിങ് ടേബിളിന് മേലെ ചൂട് ഹോട്ട് വാട്ടർ ഒക്കെ എടുത്തുവെക്കുന്ന ഫ്ലാസ്ക് വരെ ഉണ്ട്. മെല്ലാതെ ഒന്നിങ്ങനെ അക്ക ഒന്ന് ഒയിക്ക, ഒന്ന് ഇരിക്ക, ബിസ്മിം ചൊല്ല, കുടിക്ക. എന്നെ പറഞ്ഞില്ല പാവം ഈമുണ്ടാവും, മീൻ മുറിക്കുന്നുണ്ടാവും അവിടെ. അരെ ഭാര്യ മീൻ മുറിക്കുന്നുണ്ടാവും, പാവം മത്തിയാ, മത്തി മുറിക്കുകയാണ്, അല്ലെങ്കിൽ അയില മുറിക്കുന്നുണ്ടാവും. അപ്പോഴാണ് ഇവൻ ഒരു ഗ്ലാസ് തണ്ണി താടി. എന്തിനാണ് ആ പാവത്തെ അടങ്ങിയതാക്കുന്നത്? നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഭർത്താവ് ഒരു പക്ഷേ ചെയ്താലോ, അങ്ങനെ ചോദിച്ചാലോ, അതിനൊരു പ്രതിവിധി വേണ്ടേ? എന്നാലോ ഭാര്യ മീൻ മുറിക്കുന്നുണ്ടെങ്കിലും ഭാര്യ കൈകൊണ്ട് അതേ വന്നിട്ട് ഇയാൾ ഇങ്ങനെ കേട്ടല്ലേ, ഇയാൾ കുറെ മീന്റെ മണം എടുത്തിട്ട് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഗ്ലാസ് കൊടുത്ത് വെള്ളം കൊടുക്കാനല്ല വേണ്ടത്. പിന്നെ കൈ കൊണ്ട് മെല്ലെ സോപ്പൊക്കെ ഒന്ന് ഇവരെ സോപ്പ് കൊണ്ടൊക്കെ കൈ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ ഉറപ്പുവരുത്തുക, എന്റെ കൈ മീൻ നാറാ ഇല്ല മീൻ നാറല്ലേ ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് പിന്നെ മെല്ലെ പോയിട്ട് ഗ്ലാസ് വെള്ളം എടുത്തും കൊടുക്കുക കുടിക്കാം. എന്നാൽ ദാഹിക്കുന്ന മനുഷ്യന് വെള്ളം കുടിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഖിയ മിനർ റഹീഖിൽ മഖ്തൂ, സ്വർഗത്തിലെ ഷറാബുൽ അബ്റാർ, സ്വർഗത്തിലുള്ള നല്ല ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാണ്. ഓ ചെറുപ്പക്കാരാ, നിങ്ങൾ മദ്യപിക്കുന്നവരാകരുത്, ലഹരി ഉപയോഗിക്കുന്നവരാകരുത്, സ്വർഗത്തിലെ ഒരു പാനീയം കുടിക്കണ്ടേ അനുജാ, അതാണ് അർറഹീഖുൽ മഖ്തൂ. ദുനിയാവിൽ മദ്യപിച്ച് നടന്നവന് സ്വർഗത്തിലെ പാനീയം ലഭിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാഹിക്കുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുത്ത് ആ ദാഹം മാറ്റിക്കൊടുത്താൽ അവന് സ്വർഗത്തിലെ ആ പാനീയം അല്ല കുടിക്കാൻ കൊടുക്കും. ഏത് മനുഷ്യനും കൊടുത്താൽ കിട്ടുന്ന ഫലമാണെങ്കിൽ, ഓ ഉമ്മമാരെ, ഓ സഹോദരിമാരെ, സ്വന്തം ഭർത്താവ് ചോദിച്ചപ്പോ ദാഹിക്കുന്ന ഭർത്താവല്ലേ ചോദിക്കുന്നത്, ആ ഭർത്താവിന് വെള്ളം കൊടുത്ത് ദാഹം മാറ്റിക്കൊടുത്താൽ റഹീഖുൽ മഖ്തൂം എന്ന പാനീയം കിട്ടുമെന്ന് പറയേണ്ടതുണ്ടോ, ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മമാരെ ഒരിക്കലും ഭർത്താക്കന്മാരെ കുറ്റവും കുറവും ഒരാളോടും പറയരുത്. ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മൾ ഏണിയാടി പരിസരത്തുള്ള പന്തടക്ക ഈ ഭാഗത്തുള്ള സ്ത്രീകളൊക്കെ വളരെ നല്ലവരാണ്, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റും വേണം, അള്ളാഹു തആല അതിനും തൗഫീഖ് ചെയ്യട്ടെ. ഭർത്താവിന്റെ കുറ്റവും കുറവ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഏറ്റവും വലിയ വീക്ക്നെസ് ഭാര്യ, ഇവള് പോയാൽ ഇവളെ സ്വന്തം വീട്ടിൽ പോയിട്ട് ഭർത്താവിന്റെ വീക്ക്നെസ് പറയും. അയാൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പോ പോയിട്ട് സ്വന്തം ഉമ്മാനോടാ പറയാം. ആരെ? ഈ പെണ്ണിന്റെ ഉമ്മാനോട് പോയിട്ട് ഭർത്താവിന്റെ വീക്ക്നെസ് പറയാൻ പാടില്ല. ഒരാളും ഒന്നിനും ഭർത്താവിനെ വഷളാക്കാൻ പാടില്ല. നല്ല ഭാര്യ നിങ്ങൾ തന്നെ ഓർമ്മിച്ചോളൂ, നിങ്ങളെ ഭാര്യമാരെ നിങ്ങളെ വഷളാക്കാൻ ഒരു സമയം കണ്ടെത്തുന്നുണ്ടോ? എന്നാൽ ഇപ്പൊ തന്നെ ഓർമ്മിച്ചോളൂ, അവള് നല്ല ഭാര്യയല്ല. നിങ്ങളെ ഭാര്യമാർ ഒരിക്കലും നിങ്ങളെ ഈ ഇമേജ് അതിനൊരല്പം പോലും പ്രയാസം വരാതെയാണ് അവർ സൂക്ഷിക്കുന്നതെങ്കില്, അതുകൊണ്ടല്ലേ നിങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ മാതൃക കാണിച്ച ഭാര്യമാരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. വീട്ടില് ഒരു അതിഥിയെ കൂട്ടിക്കൊണ്ടു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അതിഥി? ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഓ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഞാനിപ്പോ ഓർത്തു പോകുന്നു, കഴിഞ്ഞ ഉറൂസിന് പാവപ്പെട്ട ഞാൻ ഇവിടെ വന്നപ്പോ അൽഹംദുലില്ലാ, ഇവിടെ വന്നരായ തങ്ങളെ നേതൃത്വത്തിലും ഇവിടത്തെ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടെ ഇവിടെ അതാ 60 വരുന്ന മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ
കഴിഞ്ഞ തവണ എന്നെ വല്ലാതെ ഹടാതാകർഷിച്ച ഒരു ദിവസമായിരുന്നു എണിയാടി ഉറൂസിന്റെ സദസ്സ്. ഞാൻ അന്നത്തെ സദസ്സിന്റെ പ്രൗഢി, ഓ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, നാട്ടുകാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, പല വാദിന്റെ സദസ്സിൽ പോയപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ അന്ന് സഹായിച്ചവരെ സഹകരിച്ചവരും പലരും ഈ സദസ്സിലുമുണ്ട്, അല്ലാതെയും ഉണ്ട്. നീ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് നൽകണേ അല്ലാഹ്. ഇനി ഇപ്രാവശ്യവും വേണം. അവസാനം ഞാൻ ചോദിക്കുമ്പോൾ എല്ലാരും സഹകരിക്കണം. ഇപ്പൊ തന്നെ മനസ്സിൽ നീ എത്തി വെച്ച് വെച്ചോളൂ. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് ആരും ഇടക്കെണീറ്റ് പോകുന്നു കണ്ടിട്ടോ. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങണം. ഞാൻ പറഞ്ഞു വന്നത് അന്ന് മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം വീടുകളിലാണ്, മുത്തല്ലിമീങ്ങൾക്ക് അന്ന് ഭക്ഷണം വീടുകളിലാണ്. ഓരോ സ്വഹാബിയുടെ വീട്ടിൽ മുത്തല്ലിമീങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതേ സമയം ഒരിക്കലുണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയാതെ, അങ്ങനെയുണ്ടല്ലോ ചെലവിന് നടക്കുന്ന വീട്ടുകാരൻ ഇല്ലാതാവുമ്പോ മുത്താലിമി നിങ്ങൾ പള്ളിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നുണ്ടാവും, ആരെങ്കിലും കുട്ടിയുണ്ട് പോകുന്ന പറഞ്ഞിട്ട്. ഇന്ന് പുറക്കാര് മംഗളത്തിന് പോയിരിക്കുക, കല്യാണത്തിന് പോയിരിക്കുക, അതുകൊണ്ട് ആരെങ്കിലും പോവോ വിളിക്കോന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ഒന്നും കഴിക്കാൻ പോവാത്തെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ ജാബിർ റളിയല്ലാഹു പറഞ്ഞില്ല, എന്നാ പിന്നെ പേര് നമുക്ക് പോവാന്ന്. നബി സല്ലല്ലാഹു അലൈഹി നേരെ വീട്ടിലേക്ക്, ഉസ്താദ് ഉസ്താദിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് മുത്താലിമിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് ചോദിച്ചു വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ റൊട്ടി ഉണ്ട്, കുറച്ച് റൊട്ടി ഉണ്ട്. റൊട്ടിക്ക് എന്താണ് കൂട്ടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള വീടാണ്. ഓ ചെറുപ്പക്കാരാ, ഒരു നേരം ഇറച്ചിയില്ലാതെയായാൽ വീട്ടുകാരിയോട് വെറുപ്പ് കാണിക്കുന്നവരില്ലേ? ഒരു നേരം ആംലേറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ കാട്ടുകൂട്ടല്? ഒരു ദിവസമെങ്കിലും കഞ്ഞിവെള്ളമായി പോയാൽ എന്താ സങ്കടം? ഈ സങ്കടം ആരോടാ പറഞ്ഞു തീർക്ക? എല്ലാ ഗ്ലാസും പൊട്ടി, എല്ലാ പ്ലേറ്റും പൊട്ടി. സുബ്ഹാന ജല്ലാലോ, ഒരു കറിക്കൊരൽപ്പം എരുകൂടി പോയാൽ പിന്നെ പൊട്ടുന്നത് ഭാര്യയുടെ മുഖാണ്, പ്ലേറ്റല്ല, ഗ്ലാസല്ല. ലോകത്ത് ഏറ്റവും വലിയ മാതൃകയുള്ള വീടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്? ആ ഭാര്യ വീട്ടിലോ? അതെ, ആഹാര വസ്തുക്കളില്ല, പക്ഷേ സ്വന്തം വീട്ടിൽ ഒന്നുമില്ലെങ്കിലോ സ്വഹാബത്ത് വലിയ പ്രഗത്ഭരാണ്, വലിയ കോടീശ്വരന്മാരുണ്ട്. ആ സ്വഹാബത്തിനോടൊന്ന് പറഞ്ഞാ എത്ര വേണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നിടാൻ സ്വഹാബത്ത് എപ്പോഴും ഒരുക്കമാണ്. പക്ഷേ ഒരാളോടും അതെ പള്ളിക്ക് വേണ്ടി പിരിവ് നടത്തിയ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പാപങ്ങൾക്ക് വേണ്ടി പിരിവ് നടത്തിയ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനീ സൈന്യത്തിന് വേണ്ടി പിരിവ് നടത്തിയ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കിണർ കുഴിക്കേണ്ടി വന്നപ്പോ സ്വഹാബത്തിനോട് പിരിവ് നടത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളോടും ചോദിച്ചിട്ടില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളോടും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് നോക്കുമ്പോ റൊട്ടി ഉണ്ട് എന്നല്ലാതെ കൂട്ടാനില്ല, കൂട്ടാനില്ല. നമ്മളെ സ്ത്രീകൾ എന്താ ചെയ്യാ? ഏണിയടിക്കാരത്തി അല്ല കേട്ടോ, വേറെ നാട്ടുകാരാ. നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ ഓരെന്താ ചെയ്യാ? നിങ്ങ വലിയ ആല പോലെ കിട്ടങ്ങളെല്ലാം കുട്ടിയും പറയും, എന്തുണ്ട് എന്തുണ്ട് കേക്കറു, ഇവിടെ അടുപ്പുണ്ട് വേറെ ഒന്നും ഇല്ല, അടുപ്പുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറയും. അല്ലെങ്കിൽ പറയും വന്ന കാലിലെ പോർ എന്തെങ്കിലും കൊമ്പറൂന്ന് കൂട്ടുകൊണ്ടു വലിയ ആളെ പോലെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വരും. നിങ്ങൊന്ന് നോക്കണ്ടേ ഇവിടെ യന്ത്രം ഉണ്ടുണ്ട് നോക്കണ്ടേ എന്ന് പറയും. അവളല്ല ബുദ്ധിയുള്ള പെണ്ണ്, ബുദ്ധിയുള്ള പെണ്ണ് എന്ന് പറയും വീട്ടിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കും, വെറുതെ പറയാ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല. എന്നോട് ഇന്നും ഒരാൾ ചോദിച്ചു, ഞാൻ കൊടകിന് ഇന്നലെ പാളിവിട്ട കൊടക് ഉറൂസിന്റെ വാത് കഴിഞ്ഞിട്ട് കൊണ്ട് വരുമ്പോ ഒരു വീട്ടിൽ കയറി വന്നാ. അപ്പൊ ആ വീട്ടുകാരന് കൊടകല്ലേ മനുഷ്യന്മാര്, അപ്പൊ കൊടകുന്ന് വരുമ്പോ ഇങ്ങനെ എന്നെ പോലത്തെ മനുഷ്യന്മാരെല്ലാം പോയാല് ചോദിച്ചിട്ടൊന്നുമില്ല, അവരെന്തെങ്കിലും തന്നാ കൊണ്ടുവരും. അപ്പോ എന്റെ ഉമ്മ ഞാൻ കൊടകിലേക്ക് വാതിന് മുമ്പ് എന്നോട് പറയും,
അവിടെ നല്ല കാപ്പിപ്പൊടി കിട്ടൂടാ, അവിടെ നല്ല എൽത്തരി എന്ന് പറയും. എന്താ ഇലക്ക എൽത്തരി എന്ന് പറയോ? ആ ഇലക്ക കിട്ടും. അതുപോലെ നല്ല നല്ല മുളക് എന്ന് പറയും. എന്റെ ഭാഷ നല്ല മുളക്, ആ ഒരു മുളക് നല്ല മുളക് എന്ന് അറിയില്ല അല്ലേ? നിങ്ങളും ഞാനും ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. ആ അപ്പൊ നല്ല മുളകും അല്ലെങ്കിൽ കുരുമുളക്. അപ്പൊ മൂപ്പർ ഇങ്ങനെ കെട്ടി തന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ കാപ്പിയിൽ ജ്യൂസ് ഉണ്ടാക്കാൻ അറിയോ, നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. ഞാൻ കാപ്പി ചൂട് കാപ്പി കുടിച്ചിട്ടേ പരിചയമുള്ളൂ, അല്ലാതെ കാപ്പി ജ്യൂസാക്കിട്ടും കുടിച്ചിട്ടൊന്നും പരിചയമില്ല. എന്നിട്ട് ഈ പുറക്കാരൻ എന്നോട് അതിന്റെ രൂപം പറഞ്ഞു തരാം, ജ്യൂസ് ആക്കുന്ന രൂപം എങ്ങനെയാണ്, എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല, അത് വേദന പറയേണ്ടതല്ല. ചിലപ്പോ ഉമ്മമാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും, ഉസ്താദ് നിങ്ങൾ രണ്ടു മണിക്കൂർ വേദന പറഞ്ഞില്ലെങ്കിലും സാരല്ലേ, കാപ്പി ജ്യൂസ് ആക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ആദ്യം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാ ഓരോ ആഹാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങുന്നു. ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിലും കാപ്പി ജ്യൂസ് എങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലേ, കഴിയും. നല്ല തണ്ടേടമുള്ള പെണ്ണാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. പിന്നെ ബസല പോലത്തെ പെണ്ണാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉദാസീനത്തെ മാറി എന്ന് പറയാം എന്റെ ഭാഷയിൽ. അങ്ങനെയാണെങ്കിലും ഇവൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കൂട്ടാനുള്ളതെന്ന് ചോദിച്ചപ്പോ വീട്ടിൽ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ലാത്ത സമയത്ത് ഭാര്യ ചിന്തിച്ചു, ഓ ഉമ്മ ഇവിടെയാണ് നിങ്ങൾ അവരെ മാതൃകയാക്കേണ്ടത്, ഇസ്ലാം വഴി കാട്ടിയ ദാമ്പത്യ ജീവിതം അതാണ് ഉമ്മ. ആ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ സുർക്കയുണ്ട്, നബിയേ നമുക്കറിയില്ലേ ബാപ്പ ചെറുപ്പക്കാരാ ഉമ്മ സഹോദരി റൊട്ടിക്കു കൂട്ടാൻ പറ്റിയതാണോ മനുഷ്യന്മാരെ സുർക്ക എന്നത്, സുർക്ക എന്നത് റൊട്ടിക്ക് കൂട്ടാൻ പറ്റിയതാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും സുർക്ക കൂട്ടിയിട്ട് റൊട്ടി കഴിച്ചിട്ടുണ്ടോ? അതേ സമയത്ത് ഒന്നുമില്ല നബിയെ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിനൊരു കുറവ് വന്നുപോയി. ഒരിക്കലും ഭാര്യയെ കൊണ്ട് ഭർത്താവിന്റെ വീടിനൊരു കുറവ് വന്നു പോകരുത്. അവിടുന്ന് പറഞ്ഞു സുർക്കയുണ്ട് നബിയേ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ നമ്മൾ ചിലപ്പോ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് എന്താണെന്ന് ചോദിക്കുമ്പോ ഭാര്യ പറയും ആപ്പിൾ ഉണ്ട് എന്നറിയും. ഉച്ചക്ക് ചോറിന് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാ ആപ്പിൾ ഉണ്ട്, ആപ്പിളാ അത് നിന്റെ നാപ്പട ശീർണിയാക്കുക, നാൽപ്പതിന്റെ അടിയന്തിരത്തിന് ശീർണി. ഉച്ചക്ക് ചോറ് കഴിക്കുന്ന സമയത്താണോ ഈ ആപ്പിൾ കൊടുക്കുക എന്ന് നമ്മളങ്ങോട്ട് തിരിച്ചു പറയരുത്. ആപ്പിളാണോ? ഓ ആപ്പിള് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണ്, എന്നാ പിന്നെ ആപ്പിൾ കൊണ്ടാ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കൊടുക്കലാ വേണ്ടത്. ഭാര്യ നമ്മളെ ഇസ്സത്ത് നിലനിർത്തുമ്പോ ഭർത്താക്കന്മാര് നമ്മളെ ഭാര്യയുടെ ഇസ്സത്ത് നിലനിർത്താൻ നോക്കണം. വൺ വേ ആകരുത്, എപ്പോഴും വൺ വേ പോയാൽ പോലീസ് പിടിക്കും. അപ്പൊ വൺ വേ ആകരുത്. ഒരു പാല ഇട്ടാൽ നിക്കായെന്ന് പറഞ്ഞ ഒരു പാല അതിട്ടാൽ ഇവിടെ അങ്ങോട്ട് പോകാൻ കഴിയണം, അവിടെ ഇങ്ങോട്ട് വരാൻ കഴിയണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ, സുർക്ക റൊട്ടി കൂട്ടാൻ പറ്റിയ സാധന സുർക്ക എന്ന് തങ്ങൾ അങ്ങോട്ട് ചോദിച്ചില്ല. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യ സുർക്കയുണ്ട് കൂട്ടാൻ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? നിഅമൽ ഉദുമു അൽ ഖല്ലു. ഓ റൊട്ടിക്ക് കൂട്ടാൻ സുർക്കയുണ്ടല്ലേ, സുർക്ക ബെസ്റ്റ് സാധനാണ്, നല്ല നമ്പർ വൺ കൂട്ടാൻ പറ്റിയ സാധനാണ് സുർക്ക. തങ്ങൾക്കറിയാഞ്ഞിട്ടല്ല റൊട്ടിക്ക് സുർക്ക കൂട്ടാൻ പറ്റിയതല്ല എന്നറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഭാര്യ അതുണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിന്റെ നിലയും മൂല്യവും മറ്റൊരാളെ മുന്നിൽ പ്രകടിപ്പിച്ചപ്പോ ഭർത്താവ് അതുപോലെ താങ്ങിക്കൊടുത്തു, സഹകരിച്ചു കൊടുത്തു. ഭർത്താവും നല്ലവരാണെങ്കിലും കയറിയ അതിഥി വലിയ ബഡ്പൂസായിരിക്കും. ഓൻ ചിലപ്പോ പറയും ഇതെന്ത് സാധനം ഇങ്ങനെയുണ്ട്, ചുർക്ക അത് കൂട്ടാനുണ്ടാന്നറിയും. അങ്ങനെ പറഞ്ഞില്ല ജാഗ്രത ചെയ്താലും, വീട്ടിൽ കയറുന്ന അതിഥികൾ നല്ലവരായിരിക്കണം, അവർ വീട്ടിന്റെ സാഹചര്യം മനസ്സിലാക്കണം, അവർ മനസ്സിലാക്കണം ഓ ഇപ്പൊ എന്ത് ചോറ് കറി എന്തോ ആക്കിയിട്ടുണ്ടാവൂല, അതുകൊണ്ടാണ് ആപ്പിൾ എന്ന് പറഞ്ഞത്. പിന്നെ ആപ്പിൾ എന്ന് പറഞ്ഞപ്പോ ഭർത്താവ് അങ്ങോട്ട് ആപ്പിൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് അത് ശരിയല്ല, എനിക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ ഞങ്ങളത് അവരെ പൊളിക്കുന്ന ബാൻഡാണ്, നമ്മൾ അവർ തമ്മിലുള്ള ഈ ഒപ്പിക്കൽസ് എന്താക്കണ്ട, പൊളിച്ചിട്ട് ഓരോ തമ്മിൽ അടുപ്പിക്കുന്നൊന്നും വേണ്ട, അതുകൊണ്ട് നമ്മൾ അതിന് വഴങ്ങി കൊടുക്ക എന്ന് തീരുമാനിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല കൂട്ടാൻ പറ്റിയ സാധനം അത് ശുർക്കയാണെന്ന് പറഞ്ഞപ്പോ പിന്നീട് ജീവിതകാലത്ത് ശുർക്കയില്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക നേതാവിനോടുള്ള പ്രണയമാണ് കേട്ടോ. ചെറുപ്പക്കാരാ, കല്യാണം കഴിക്കാത്ത ആണിനോടും പെണ്ണിനോടും ഞാൻ പറയട്ടെ, ഒരു തീരുമാനമെടുത്തോ, നല്ല ദാമ്പത്യ ജീവിതമാകണോ, കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള നിന്റെ ആദ്യത്തെ ട്രിപ്പുണ്ടല്ലോ, അത് വീഗാലാൻഡിലേക്ക് വേണ്ട, ഊട്ടിയിലേക്ക് വേണ്ട, കൊടൈക്കനലിലേക്ക് വേണ്ട, ഇതുപോലെ മൂന്നാറിലേക്ക് വേണ്ട, വേറെ എവിടെയെങ്കിലും വേണ്ട. കല്യാണം കഴിഞ്ഞാൽ ഒന്നാമത്തെ പൊരുത്തം കിട്ടേണ്ടുന്നൊരു നേതാവുണ്ട്. ആ നേതാവ് വിശ്രമിക്കുന്നത് മദീനയിലാണ്. കറം കീത ജല്ലി ദിക്കാ മേരേ മൗല മുജേ ബി മദീന ബുലാ മേരേ മൗല ഹര വഖത് തസവ്വുർ മേ മദീനെ കീ ഗലി ഹോ ഔര യാദേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരേ ദിൽ മേ ബി ഹോ ഏക് ബാർ മദീന ജാനാ ഹേ ഫിർ വാപസ് ലൗട്ട് കർ നഹീ ആനാ ഹേ. പറഞ്ഞിട്ട് പുതു കല്യാണം കഴിക്കൊന്നും വേണ്ട, കല്യാണം കഴിച്ചവർ ഇനി പോയാ മതിയല്ലോ. കല്യാണം കഴിക്കാത്ത ആണിനോട് പെണ്ണിനോടൊക്കെ പറയാ, ഒന്നാമത്തെ ട്രിപ്പ് ഒരു സ്പിരിച്വൽ ട്രിപ്പാകട്ടെ. നീ ഊട്ടിയിലും പോയിട്ട് കൊറേ വിലസിട്ട് എന്ത് കാര്യം, കൊടൈക്കനലിലും മൂന്നാറിലൊക്കെ പോയിട്ട് കൊറേ വിലസിട്ട് എന്ത് കാര്യം, ഒരു തീരുമാനമെടുത്തു. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വേല പറഞ്ഞതാ, അതിനുശേഷം കൊറേ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ മംഗലം കല്യാണം ഉറപ്പിച്ചവരാ, ഞങ്ങൾ എന്തൊക്കെ പ്ലാനിങ് ചെയ്തവരായിരുന്നു അവിടെ ഇവിടെ പോകണമെന്നൊക്കെ. പക്ഷെ ആ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് കേട്ടതിന് ശേഷം ഞങ്ങൾ ഉറപ്പിച്ചു, ഞങ്ങൾ ഇനി ആദ്യം പോകുന്നത് മദീനയിലേക്കാണ്. അള്ളാഹു തആല ഭാഗ്യം കൊടുക്കട്ടെ ആ കൂട്ടുകാർക്ക്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ മഹാന്മാരെ പൊരുത്തം വേണം. ഏറ്റവും വലിയ പൊരുത്തം കിട്ടേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഭാര്യ ഭർത്താവിന്റെ സ്ഥാനം നിലനിർത്തുന്നവരാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ വന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലേക്ക് വന്നതാണ്. വന്നോക്കുമ്പോ വീട്ടിൽ ഒരു പെണ്ണുണ്ട്. ഇസ്മായിൽ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു അലൈഹി സ്വലാം, മകനെ കുറിച്ച് ചോദിച്ചു എവിടെ ഉണ്ട്. അപ്പൊ പെണ്ണു പറഞ്ഞു പുറത്തു പോയതാണെന്ന്. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ചോദിച്ചു. അപ്പൊ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമല്ല, എന്ത് ജീവിതവും ഞാൻ കെട്ടി കുടുങ്ങിയിരിക്കുകയെന്ന് അറിഞ്ഞു. ഇവിടെ ഭക്ഷണം കഴിക്കാനും ഇല്ല, ഒന്നുമില്ല, വലിയ പ്രയാസമാണ് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നറിഞ്ഞു. അല്ലാ, ഒരിക്കലും ഭർത്താവിനെ കുറിച്ച് അങ്ങനെ ഭാര്യമാര് പറയരുത്. ഭർത്താവിന്റെ വീട്ടിലുള്ള പ്രയാസം ഭാര്യമാർ സഹിച്ചിട്ട് പോകണം. അതിന് വലിയ പ്രതിഫലമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, സ്വർഗമാണ്. നല്ല ക്ഷമിക്കുന്ന ആണിനും പെണ്ണിനും പ്രതിഫലം അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭർത്താവിനെ കുറിച്ച് വലിയ നെഗറ്റീവ് ഒപ്പീനിയൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, പെണ്ണെ ഞാൻ പോവാണ്, നിന്റെ ഭർത്താവ് വന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഭർത്താവിനോട് പറയണം ഇന്നാലിന്ന് ഒരാൾ വന്നിരുന്നു, എന്നാല് ആ ആള് പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട് ഈ വീട്ടിന്റെ ഉമ്മരപ്പടി ഒന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റണോ. അങ്ങനെ ഇബ്രാഹിം നബി സ്വലാം വീട്ടിലേക്ക് മടങ്ങി വന്നു. ഇസ്മായിൽ നബി സ്വലാം മടങ്ങി വന്നപ്പോ ഈ ഭാര്യ ഇസ്മായിൽ നബി സ്വലാമിനോട് ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ മകൻ ഇസ്മായിൽ നബി സ്വലാം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പെണ്ണ് ആ വന്നത് ആരെന്നറിയോ, അത് എന്റെ പ്രിയപ്പെട്ട പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ആ ബാപ്പ നിന്നോട് എന്തു ചോദിച്ചു, ആ ബാപ്പ എന്നോട് നിങ്ങളെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു, നീ എന്ത് പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. ഇല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പറയണം അൽഹംദുലില്ലാ.
ഞങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് വളരെ റാഹത്താണ്. നമ്മൾ മുകളിലേക്കുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, താഴെയുള്ളവരിലേക്കാ നോക്കേണ്ടത്. പക്ഷേ ഞാൻ ഇവിടെ അൽഹംദുലില്ലാ പറഞ്ഞില്ല, ഞാൻ എല്ലാ പ്രയാസവും അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ ആ ബാപ്പ എന്ത് പറഞ്ഞു? പെണ്ണേ, വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരുങ്ങിക്കോ, നീഫ അന്തി ത്വാലിഖ്, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിപ്പോയി. കാരണം വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റാൻ വേണ്ടി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിന്നെ മാറ്റണം എന്നാണ്. എന്റെ ഭാര്യയായി കഴിയാൻ നിനക്ക് അർഹതയില്ല എന്നാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇസ്മായിൽ നബി ഇസ്ലാം രണ്ടാമത്തൊരു കല്യാണം എടുക്കുന്നു. ആ കല്യാണം കഴിഞ്ഞപ്പോ ബാപ്പ വന്നു, വീട്ടിലൊരു പെണ്ണുണ്ട്. ഈ പെണ്ണിനോട് ബാപ്പ ചോദിച്ചു, ഭർത്താവ് എവിടെ പോയി? പുറത്തു പോയതാണ്. പെണ്ണെ, ഇപ്പൊ നിങ്ങളെ ഭാര്യ ഭർത്താവിന്റെ ജീവിതം എങ്ങനെയാണ്? അൽഹംദുലില്ലാ നഹ്നു ഫീ റാഹാ, ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഒരൽപ്പം പ്രയാസവും ഞെരുക്കത്തരമെല്ലാം ഉണ്ടെങ്കിലും ആ പ്രയാസമൊന്നും ഭർത്താവിന്റെ ബാപ്പാനോട് പെണ്ണ് പറഞ്ഞില്ല. അപ്പൊ പറഞ്ഞു, ഞാൻ പോവാണ്. ആ ഭർത്താവ് വന്നാൽ പറയണം, ഈ ഉമ്മരപ്പടി മാറ്റാണ്ടാന്ന് പറയണം. ഈ ഉമ്മരപ്പടി നല്ല ഉമ്മരപ്പടിയാണ്, ഇത് മാച്ചിങ് ഉണ്ട്, വീടിന്റെ ഈ ഉമ്മരപ്പടി മാറ്റരുതെന്ന് പറയണം. വന്നപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഭാര്യ പറഞ്ഞു കൊടുത്തു. ആ ഭാര്യയോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, പെണ്ണ്, എന്റെ ബാപ്പയാണത് വന്നത്. ജീവിതത്തെ കുറിച്ച് ചോദിച്ചപ്പോ വളരെ റാഹത്താണെന്ന് നീ പറഞ്ഞില്ലേ, ഒരൽപ്പം പ്രയാസമുണ്ടെങ്കിലും സന്തോഷം നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് എന്റെ ബാപ്പ പറഞ്ഞത് വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റണ്ട, ഇത് നിലനിർത്താൻ വേണ്ടി പറഞ്ഞില്ലേ, അത് ഉമ്മരപ്പടി എന്ന് ഉദ്ദേശിച്ചത് നിന്നെയാണ്, നിന്നെ വിടാൻ പാടില്ല, എപ്പോഴും നിലനിർത്താൻ പറഞ്ഞതാണ് കേട്ടോ. ഈ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന പാഠം എന്താണ്? ഭർത്താവിന്റെ വീട്ടിൽ കഴിയുമ്പോ ചിലപ്പോ അല്ലര ചില്ലര പ്രയാസമൊക്കെ ഉണ്ടാവും. ഏത് വീട്ടിലാ പ്രയാസമില്ലാത്ത?